കേരളത്തിൽ കൂണുപോലെ തട്ടുകടകൾ മുളച്ച് പൊന്തുന്നതും അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നതുമായ വാർത്തകൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്തതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് IB അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിൽ ഉള്ള തട്ടുകടകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കായിട്ട് പണവും ആയുധങ്ങളും സംഭരിക്കുന്നത് ഇത്തരം തട്ടുകടകളിലാണ്. ഇത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഇവിടെ നിന്നാണ് എന്നാണ് ഇപ്പോൾ IB ഒരു നിഗമനം. മാംഗ്ലൂരിൽ നിന്നും കോവളം ഭാഗത്തേക്കും കോവളത്തു നിന്നും മാംഗ്ലൂരേക്കും രാത്രിയിൽ ആഡംബര വാഹനങ്ങൾ ഈ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് പോകുന്നുണ്ട്. അവർ ഈ തട്ടുകടകളെ നിർത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, യാതൊരു വ്യാവസായിക പ്രസക്തിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് ഒരു കച്ചവടവും ലഭിക്കാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരം തട്ടുകടകൾ എന്നുള്ളത് തന്നെയാണ് ഈ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിയുന്നതിനൊരു കാരണമായിരിക്കുന്നത്. ഏതായാലും ഈ ആഡംബര വാഹനങ്ങൾ തീരദേശ പ്രദേശത്തോട് ചേർന്നുള്ള ഈ വഴികളിൽ ഉള്ള തട്ടുകടകളിൽ രാത്രികാലങ്ങളിൽ വരുന്നതുമൊക്കെ IB ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇത് വിവിധ ജില്ലകളിലേക്ക് ആയുധവും പണവും കടത്തുന്ന സംഘങ്ങളാണ് ഇത്തരം ആഡംബര വാഹനങ്ങളിൽ വരുന്നത് എന്നാണ് IB നിഗമനം. ഏതായാലും വിവിധ ജില്ലകളിലേക്ക് ഇവിടെ നിന്ന് ആയുധവും പണവും മറ്റും എത്തിക്കുന്നുണ്ട്. ഈ പണത്തിലേറെയും കള്ളനോട്ടാണ് എന്നുള്ളൊരു വാർത്തയും പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം ശക്തി പ്രാപിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IB അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് IB റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഏതായാലും ഈ തട്ടുകടകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആയുധവും പണവും മറ്റും ശേഖരിച്ചു വെക്കുക. ഈ ഇവിടെ നിന്ന് ഇത് മറ്റ് ജില്ലകളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങൾ, മാംഗ്ലൂർ അടക്കം കർണാടകമാണ് മാംഗ്ലൂർ, അവിടുത്തെ കടക്കം ഇത് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ നിന്ന് പോകുന്ന നോട്ടുകൾ ഏറെയും കള്ളനോട്ടാണ് എന്നും ഒരു സൂചനയും പുറത്തു വരുന്നു. ഏതായാലും കൂണുപോലെ മുളച്ചു പൊന്തിയ തട്ടുകടകൾക്ക് മേൽ അന്വേഷണത്തിന്റെ ഒരു വലിയ തിരമാല തന്നെ വരികയാണ്. നേരത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇതാ ഇപ്പോൾ IB അന്വേഷണം ആരംഭിച്ചിരുന്നു, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള. കാരണം തീരദേശ മേഖലയിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരം തട്ടുകടകൾ. അങ്ങനെയുള്ള തട്ടുകടകൾ കേന്ദ്രീകരിച്ച് രാത്രിയിൽ ആഡംബര വാഹനങ്ങൾ വരുന്നതും മറ്റുമാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ള. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.